ാണ് ഫസ്റ്റ് ചാപ്റ്റർ നല്ല അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് അല്ലെ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു ഗ്രീൻ എർത്ത് അഥവാ ഹരിത ഭൂമി അല്ലെ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ് നമ്മുടെ ഭൂമി അല്ലെ നമ്മുടെ ഏർത്തിന് ആ ഒരു ഗ്രീൻ കളർ ആ ഒരു പച്ചപ്പ് കിട്ടാൻ കാരണം എന്താണ് അവിടെ ഒരുപാട് സസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അല്ലേ അതായത് പ്ലാന്റ്സ് ഉള്ളത് കൊണ്ടാണ് അപ്പൊ മക്കള് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ചുറ്റുപാടുമില്ല നമ്മുടെ സെറൗണ്ടിങ്സിലുള്ള പ്ലാന്റ്സിനെ പറ്റിയാണ് അഥവാ ചെടികളെ പറ്റിയാണ് അപ്പൊ ഇത് ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ആ ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ചെടിയുടെ ഭാഗങ്ങൾ അല്ലെ പാർട്സ് അറയാളപ്പെടുത്താൻ നമുക്ക് പറ്റണം ഫോർ എക്സാമ്പിൾ ഇവിടെ ഇങ്ങനെ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ ഇതിന് ഓരോ ഭാഗവും ഏതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്കത് അവിടെ ലേബൽ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചെടിയുടെ ചിത്രം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ വരയ്ക്കും അല്ലേ ഇങ്ങനെ പെട്ടെന്ന് 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 എന്ത് ചെയ്യും കംപ്ലീറ്റ് ായിട്ട് നമ്മൾ വരയ്ക്കും പക്ഷേ അടയാളപ്പെടുത്താൻ വരുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഒരു ചെടി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ചെടിയിൽ നമ്മൾ കാണുന്ന കുറേ ഭാഗങ്ങളുണ്ട് അല്ലെ എന്നാൽ ആ ചെടിനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത് ആരാണ് ഈ മണ്ണിന് അടിയിലേക്കുള്ള ഈ ഭാഗമാണ് അല്ലേ എന്താണ് ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് അതാണ് നമ്മുടെ ചെടിയുടെ വേരല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ചെടിയുടെ ഒരു പാർട്ട് നമ്മൾ പഠിച്ചു മണ്ണിനടിയിലേക്കുള്ള ഭാഗം ഏതാണത് അതതിൻ്റെ വേരാണ് അല്ലേ അതിൻ്റെ റൂട്ടാണെന്ന് നമ്മൾ പഠിച്ചു ഇനി ഇതേ ഇതേ കാര്യം തന്നെ നേരെ നമ്മൾ ഒരാളെ വരയ്ക്കാറുണ്ട് അല്ലേ നേരെ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുന്ന സമയത്ത് ആദ്യം വരയ്ക്കുന്ന ആളാണത് അല്ലേ ചെടിയൊക്കെ വരയ്ക്കുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ വരയ്ക്കുന്ന ആളാണത് അയാളെ നമ്മൾ എന്താ അല്ലേ ാണ് കാന്ഡം എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ അപ്പൊ സ്റ്റെം അല്ലെങ്കിൽ കാണ്ടമാണ് ഈ കാണുന്ന ഈ തണ്ട് എന്ന് പറയുന്ന ആള് ക്ലിയർ അല്ലേ അടുത്തൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ ചെടിക്ക് ഇപ്പോഴും അല്ലെ ചെടിയുടെ എന്താണ് ആ ചെടിയിൽ ഫുഡൊക്കെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണത് ഏതാണത് നമ്മുടെ ഇലകളാണ് അല്ലെ ഒരു ചിടയ്ക്ക് ആ ലീഫ് അല്ലെങ്കിൽ ഇലകൾ ഉണ്ടായിരിക്കും അടുത്തത് നമ്മുടെ ഇതാ ഇവിടെ മഞ്ഞ കളറിൽ കാണുന്ന എല്ലാ ചെടിക്കും മഞ്ഞ കളർ വേണമെന്നൊന്നും ഇല്ല അല്ലേ എല്ലാ ചെടിയിലും നമ്മൾ കാണുന്ന ആളാണ് ആര് ഫ്ലവർ അല്ലെങ്കിൽ പൂവ് അല്ലെ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം അടയാളപ്പെടുത്താൻ പറ്റണം നെക്സ്റ്റ് ഡേ ഇവിടെ എന്താണ് ആ നമ്മൾ പറയുമല്ലേ ഫ്രൂട്ട് അല്ലെ ഫ്രൂട്ട് അല്ലെങ്കിൽ കായ അല്ലെ ഫലം എന്നൊക്കെ നമ്മൾ പറയാം അപ്പൊ ഫ്രൂട്ട് അല്ലെങ്കിൽ കായ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം തെറ്റിക്കാതെ നല്ല വൃത്തിയായിട്ട് ഈ കാണുന്നത് പോലെ നമുക്ക് ലേബൽ ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പം മക്കളെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക ഈ വീഡിയോ കാണുന്ന സമയത്ത് ചുമ്മാ ഒരു ചെടി വരച്ചു നോക്കുക എന്നിട്ട് ഈ ഭാഗങ്ങൾ എന്ത് ചെയ്ത് നോക്കുക അടയാളപ്പെടുത്തി നോക്കുക ഇതേപോലെയുള്ള ഈ ചാപ്റ്ററിന്റെ അകത്തുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്ക് വീണ്ടും കാണാടാതെ